السلام عليكم ورحمة الله وبركاته. വില്ലപ്പള്ളി ഉസ്താദ് വഫാത്തായ വിവരം. വില്ലപ്പള്ളി ഉസ്താദ് എന്ന് പറയുമ്പോൾ കർമ്മശാസ്ത്ര വിഷയത്തിൽ വലിയ ആഗാധ പണ്ഡിതമുള്ള പഠിക്കുന്ന കാലത്ത് തന്നെ മഹാനായ ഷെയ്ഖുന കന്നത്ത് ഉസ്താദ് ഷംസുല്ലമയുടെ ശിഷ്യനായിരുന്നു. അദ്ദേഹം കേന്ദ്ര മുഷാവര അംഗവും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും അദ്ദേഹം ഇന്നത്തെ പ്രഭാഷണം പോലെയൊന്നുമല്ല, ഒരു മണിക്കൂർ കൊണ്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയ അത്ഭുതകരമായ മസല വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന നല്ല കർമ്മശാസ്ത്ര വിഷയത്തിലേക്ക് നല്ല പാണ്ഡിത്യമുള്ള ഒരു വലിയ നഷ്ടമാണ് സമൂഹത്തിന് അദ്ദേഹത്തിൻ്റെ വിയോഗം. അള്ളാഹു പൊറുത്തു കൊടുക്കട്ടെ, അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. കാരണം ഇവരൊക്കെ പണ്ഡിതന്മാർക്കൊരു മാതൃകയാണ്. കാരണം തൻ്റെ ജീവിതവും തൻ്റെ പ്രവർത്തനവും സമൂഹത്തിനൊക്കെ തൻ്റെ സമയം ചെലവഴിച്ച് ഇലാഹിയായ ചിന്തയിൽ കഴിഞ്ഞ ബഹുമാനപ്പെട്ട വില്ലപ്പള്ളി ഉസ്താദ്, അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഈ ഒരു മരണവാർത്ത വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്. അള്ളാഹു റബ്ബു സുബ്ഹാനഹു തആല ഉസ്താദിന് പകരക്കാരൻ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. കുടുംബത്തിന് അള്ളാഹു സമാധാനം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഉസ്താദിൻ്റെ ഈ വേർപാട് വല്ലാത്ത മനം പ്രയാസമുണ്ടാക്കുന്നതാണ്. കാരണം നല്ല പാണ്ഡിത്യമുള്ള എല്ലാ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഉസ്താദിൻ്റെ മരണമെന്ന് പറയുന്നത് വലിയ ദുഃഖമാണ്. അതോടൊപ്പം ഹജ്ജ് കഴിഞ്ഞു വിമാനം കയറുന്നതിന് മുമ്പ് തട്ടിയെടുത്ത മരണം, വീട്ടിലേക്കൊക്കെ ഫോൺ വിളിച്ച് വിവരങ്ങളെല്ലാം അറിയിച്ചു, സ്വന്തം വാങ്ങിയിട്ടുണ്ട്, എല്ലാം ഉണ്ട്, പിന്നെ നാട്ടിലെത്താൻ മാത്രമേ ബാക്കിയുള്ളൂ, എല്ലാ വിവരങ്ങളും അറിയിച്ചു. നാട്ടിലേക്ക് ഇറങ്ങും മുമ്പ് അതാ മൗത്തസറായിൽ വന്ന് റൂഹ് പിടിക്കുന്ന വല്ലാത്ത രംഗം. അബ്ദുൽ അസീസിൻ്റെ മരണം തീരാ ദുഃഖമായി മാറി. അള്ളാഹു അദ്ദേഹത്തിന് പൊരുത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ മരണം എന്ന് പറയുമ്പോൾ ദുഃഖമുണ്ടെങ്കിലും സന്തോഷമാണ്. കാരണം ഒരു ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോൾ എല്ലാ ദോഷങ്ങളും പുറക്കപ്പെട്ട് ഇന്ന് പ്രസവിച്ച കുഞ്ഞിയെപ്പോലെ അങ്ങനൊരു ഹലാല യാത്രയിൽ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. അള്ളാഹു റബ്ബു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തിരട്ടെ. നല്ല മരണം അള്ളാഹു നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടു പോയ അബ്ദുൽ അസീസ്, അതുപോലെ ബഹുമാനപ്പെട്ട വില്ലപ്പള്ളി ഉസ്താദ്, അവർക്ക് വേണ്ടി ഫാത്തിഹ സൂറത്ത് ഓതി അദിയാ ചെയ്യുക. അള്ളാഹു അവരെയും ഞങ്ങളെല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.